എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ പരീക്ഷയും സംശയങ്ങളും. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇനിയുള്ള കാലം ബ്ലെൻഡഡ് ലേണിങ്ങിൻ്റെതാണ് എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. കോവിഡ് ഫസ്റ്റ് വേവിന് ശേഷം ബഹുഭൂരിഭാഗവും വിചാരിച്ചത് ഇനി ഈ മഹാമാരി വരില്ല എന്നാണ്. എന്നാൽ സെക്കൻഡ് വേവിൻ്റെ ദുർഘട അവസ്ഥയിൽ മൂക്ക് കുത്തിയപ്പോഴാണ് കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനങ്ങൾ മുൻകൂട്ടി ചെയ്തിട്ടുള്ള ഓൺലൈൻ പരീക്ഷാ രീതിയിലേക്ക് കടക്കുന്നത്. എല്ലാവരും പറയുന്ന വേറൊരു സംഗതിയാണ് ഇത് കേരളമാണ്, ഇവിടെ ഓൺലൈൻ രീതികൾ നടക്കില്ല, നടന്നാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഗാഡ്ജറ്റ്സ്, നെറ്റ്വർക്ക്, സ്റ്റോറേജ് കപ്പാസിറ്റി, അങ്ങനെ പലതും ജനാധിപത്യത്തിൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ. ഓഫ്ലൈൻ്റെ മീതെ ഓൺലൈൻ പറന്ന ഇതര സംസ്ഥാനക്കാർ നാക്കിലും നിർഫ് റാങ്കിങ്ങിലും ബഹുദൂരം മുമ്പിലുമാണ്. കോവിഡ് രൂക്ഷമാവുകയും സർവകലാശാല ഉൾപ്പെടുന്ന വള്ളിക്കുന്ന് പഞ്ചായത്ത് കണ്ടെയ്ൻമെൻറ് സോണിൽ വരുന്നത് ഈ കോവിഡ് കാലത്ത് നിത്യവസന്തമാണ്. സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ നേർക്കാഴ്ച കാണാവുന്നതാണ്. ഓൺലൈൻ പരീക്ഷ ഒരിക്കലും ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് ബദലല്ല. മഹാമാരി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫ്ലൈനേക്കാൾ ഓൺലൈൻ വിദ്യാഭ്യാസമാണ് കൂടുതൽ സജീവമാകുന്നത്. അതിനാൽ കുട്ടികളുടെ ഭാവിയും സമയത്തിനും ബഹുമാനം കൊടുത്തുകൊണ്ട് സിൻഡിക്കേറ്റ് കൂടി തീരുമാനിച്ച കാര്യമാണ് ഓൺലൈൻ പരീക്ഷകൾ. പരീക്ഷണാടിസ്ഥാനത്തിൽ സർവകലാശാല പഠന വിഭാഗങ്ങളിലും തുടർന്ന് കുട്ടികൾ കുറഞ്ഞ വിഷയങ്ങളിലും അതിനുശേഷം ഫീസിബിലിറ്റി സ്റ്റഡിക്ക് ശേഷം മാത്രമാണ് മറ്റു ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ ഓൺലൈൻ പരീക്ഷ കൊണ്ടുവരികയുള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്നാൽ സ്ഥിതിഗതികൾ വിചാരിക്കുന്നതിനേക്കാൾ വഷളായാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇനി ആർക്കൊക്കെ എന്ന് ചോദിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി പലപ്പോഴും അവസാന വർഷ അഥവാ അവസാന സെമസ്റ്റർ കുട്ടികളെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഇൻ്റർമീഡിയറ്റ് അഥവാ ഇടക്കാല വർഷക്കാരെയും സെമസ്റ്റർക്കാരെയും ഒഴിവാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠന വിഷയങ്ങളാണ്. മുമ്പ് നടക്കാനുള്ള പരീക്ഷകൾ, ഇൻ്റേണൽ മാർക്ക്, പ്രാക്ടിക്കൽ എക്സാം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിൽ ഒത്തുതീർപ്പ് വരുത്താനുള്ളത് കൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.